പ്രസിഡന്റ് ഈ ചൂട്ട് എന്താ ചെയ്യേണ്ടത്? ചൂട്ട് നീ കുറച്ച് കുറച്ച് തിന്നോ, കുത്തി കിടത്തറായി. ഒരു ചൂട്ട് എന്തേന്ന് അറിഞ്ഞുകൂടാത്തവനാണ് ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതായിരിക്കും കെആർപിയുടെ അച്ഛൻ. അച്ഛന് മനസ്സിലായില്ലേ, കെ ജി പൊതുവൾ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ്. എന്ത് ചോദ്യമാണ്, അറിയാണ്ടിരിക്കോ? പ്രത്യേകിച്ച് മാനങ്കര മണ്ഡലത്തിൽ ഒരു വോട്ടർ. നമ്മുടെ പേരെന്താണ്? രാഘവൻ നായർന്ന. മിസ്റ്റർ രാഘവൻ നായർ, ഈ പയ്യൻ ഉണ്ടല്ലോ കെ ആർ പി, മിടുക്കനാ, ഇവൻ വലിയവനാകും. ചൂട്ട് കത്തിക്കട്ടെ. ഞങ്ങള് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താണാവോ? ഐ എൻ എസ് പിയുടെ ഭാരതയാത്രാ ഫണ്ടിലുള്ള പണപ്പിരിവ് ഉടൻ തുടങ്ങ. അത് സാരല്ല, 5000 10000 എത്രാണെന്ന് വെച്ചാൽ കെ ആർ പി ഏൽപ്പിച്ചാ മതി. അതല്ല ഞങ്ങൾ പറയാൻ വന്നേ, യശ്വന്ത് സഹായ് ആണല്ലോ ഭാരതയാത്രാ സംഘത്തിന്റെ നേതാവ്. ആരാ? കേട്ടിട്ടില്ലേ, ഐ എൻ എസ് പിയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായ് ജി. ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ. മിസ്റ്റർ നായർ, ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കൂ. കത്തിക്കട്ടെ, കൊണ്ടുപോണം അവിടുന്ന്. അപ്പൊ മിസ്റ്റർ നായർ, അഭിവന്ദനായ സഹായ് ജി ഈ മാനങ്കരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ തന്നെ കൊടുക്കണമെന്ന് കെ ആർ പി ഭയങ്കരമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഹായ് ജി ഈ വീട്ടിൽ നിന്ന് ഉണ്ണു. അച്ഛാ, അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായ് ജി. അല്ല, പിന്നെ സഹായ് ജി വീട് നിന്നുണ്ണനെ വീട് നിന്നുണ്ണനെ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ഞാൻ ശ്രമിക്കാം. അപ്പൊ മറ്റേ കെ ആർ പി ഇനി ചൂട്ട് എത്തിക്കാവോ? എന്നിട്ട് പണ്ടാണ് അടിക്ക ചൂട്ട്. പ്രകാശ എന്താ ചാ? അല്ല, നിന്റെ നേതാവ് വേറെന്തോ ഒരു പേരാണല്ലോ നിന്നെ വിളിച്ചത്. ആർ എസ് പി ഓ കെ എസ് പി ഓ? അല്ല ചാ, കെ ആർ പി. പൊളിറ്റിക്കൽ സർക്കിളിൽ ഞാൻ പറയപ്പെടുന്നത് അങ്ങനെയാ, കോട്ടപ്പള്ളി രാഘവൻ നായർ പ്രകാശൻ, അതാണ് കെ ആർ. അയ്യേ, പ്രകാശ് എന്നുള്ള പേര് നല്ലതായിരുന്നില്ലേ? പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് മൂന്നക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയാ. ഇപ്പോ എം ജി ആർ, എൻ ടി ആർ, പി കെ ബി, ഇ എം എസ്, എ കെ ജി, എല്ലാം മൂന്നക്ഷരല്ലേ. ഞാൻ കെ ആർ പി, മൂന്നക്ഷരം. ഓ, അതാണല്ലേ. പക്ഷെ മോൻ ഇത്ര വലിയ നേതാവൊക്കെ ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ. ഏതാനന്ദൻ? നിന്റെ ജയച്ചിയുടെ ഭർത്താവ് അല്ലാണ്ടാരാ? ഓ, അതാണോ. അച്ഛാ, അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലി ചതച്ചതാ. അച്ഛനറിയോ, ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി, അങ്ങയുടെ ഫ്രണ്ടിൽ തള്ളിയിക്കുന്നതിന്റെ പല്ലച്ഛൻ ശ്രദ്ധിച്ചോ? അത് വെപ്പാ, അളിയന്റെ പണിയാ. ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയന് വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. അച്ഛൻ വേറെ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞോ. 6 മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നും പറഞ്ഞ് ചൊറിയും കുത്തിരി ആളിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. മൂപ്പരോട് പറ അളിയനെ രക്ഷിക്കാൻ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഒത്തിരി പണം ചെലവാക്കി പഠിപ്പിച്ചിട്ടും രണ്ടാളും ഒരു ജോലിക്കും പോകുന്നില്ലോ എന്നാ എന്റെ വിഷമം. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛന് മനസ്സിലായില്ലേ? മറ്റൊന്നും അച്ഛന് ഇപ്പൊ ആലോചിക്കണ്ട. സഹായിജിയുടെ ലെഞ്ച് നമുക്ക് കലക്കണം. അച്ഛാ, അതോടെ കെ ആർ പി എന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആവും. അവിടെയാ പിന്നെ? അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചോ? എനിക്കെന്താ ഫേമസ് ആകൂ അത്രേ. അവരെ എങ്ങനെങ്കിലും നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എടീ, ഞാനൊരു കാര്യം തീർത്തു പറയാം. നമ്മുടെ മക്കൾക്ക് എന്നെക്കാളും നിന്നെക്കാളും ബുദ്ധിയുണ്ട്. നമ്മൾ മനസ്സിൽ കാണുമ്പോ അവർ മരത്തി കാണും. നിനക്കറിയാവോ, ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ ഊരി കത്തിച്ച് സിഗ്നൽ കൊടുത്തവനാ ഞാൻ. അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ സീതാരാമയ്യ ഇങ്ങോട്ട് നോക്കിയേ, എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞെന്താ അറിയോ? ബഹുത്തച്ഛ നായർന്ന. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നീ ഒന്നും വേണ്ട, അവര് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് ബുദ്ധിയുള്ള എനിക്ക് തോന്നി, ഞാൻ ഈ പോന്നു. പ്രഭാകരനോട് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞോ നിങ്ങള്? ആ, അത് ഞാൻ മറന്നു. ഇതാ നിങ്ങളുടെ കുഴപ്പം, സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും. ലതികയുടെ കല്യാണത്തിന് മുമ്പ് അത് നടത്തിയില്ലെങ്കിൽ നാണക്കേടാ. തന്നെയല്ല, ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല, എനിക്ക് വയസ്സായി വരിക. സഹായത്തിനാരെങ്കിലും ഇല്ല, അതെങ്ങനെയാ? ഭാനു, ലതികയുടെയും പ്രഭാകരന്റെയും പ്രകാശിന്റെ എല്ലാവരുടെയും കല്യാണം ഞാൻ അതാത് സമയത്ത് വേണ്ട പോലെ നടത്തും. നടത്തിയാ മതി. ഇതാ ബില്ല്. 360 രൂപയോ? അതെ, ഇപ്പൊ തരുന്നുണ്ടോ? ഏ, നേരം പോയി സാറേ,
നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ. ആരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്? അമ്മയാണച്ച. മാസം 360 രൂപയോ? അവൻ വരുത്തുന്ന മൂരാച്ച പത്രങ്ങൾ നിർത്തിയ കച്ച. ഞാൻ അയക്കുന്നത് ഇന്ന് ഇത്രയും രൂപ എങ്ങനെ ഭാനു പത്രത്തിന് കൊടുക്കുന്നതായിരിക്കും മനസ്സിലാകത്തത്. അത് അച്ഛ, ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലല്ലോ. പാർട്ടി ഓഫീസിലെ പരിപ്പോടേയും ചായ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ. ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ്. കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ്. വിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി 17 മൂന്ന് മാസം മുൻപ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് 70 രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് 540 രൂപയായിരിക്കുന്നു. പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, ചീസ്, ചീപ്പ്, കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെയും വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. അച്ഛ, ഇത് കണ്ടോ, ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഇന്ന് സ്കൂൾ സമരം വല്ലതും ഉണ്ടോ പത്രത്തില്? ഇന്നൊന്നും കാണുന്നില്ല. പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട്. എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം. ഒരു ബസ് കണ്ടക്ടറും സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഇന്ന് സമരം ഇല്ലല്ലേ, കഷ്ടായിപ്പോ. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. വരാനുള്ളത് വല്ല വിധേയം വഴി തങ്ങുന്ന് കരുതി, പക്ഷെ നടന്നില്ല. കാലിന് എന്ത് പറ്റിയാണെന്താ? കാലിന് പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാ. ഷട്ടൂരിയാൽ ദേഹാസകലം നീലിച്ച പാടുകളാ. ദോഷം പറയരുതല്ലോ. വളരെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത്. INSP ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടാവുന്നും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല, എനിക്ക് നേരെ ഉണ്ടായി. എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ. ഏറു തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ. അക്രമാസക്തമായി. എല്ലാ അക്രമവും എന്റെ നേരേക്കായിരുന്നു എന്ന് മാത്രം. ഞാനും വിട്ടുകൊടുത്തില്ല. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. ഒരു തോട്ടി ചാടി. തോട്ടിലൂടെ 7 കിലോമീറ്റർ ഒഴുകി ചെന്ന് ഒരു കരക്കടിഞ്ഞു. സന്തോഷമായല്ലോ. താനും തന്റെ പാർട്ടിയിൽപ്പെട്ട സകല ഡൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ. 6 മാസത്തിനകം ഈ സർക്കാർ നിലംപതിക്കും. ഏ, എനിക്കിനി മേലും കീഴും നോക്കാനില്ല. പ്രമോഷൻ, CMന്റെ സെക്യൂരിറ്റി ചീഫ്, എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു. നേര് പറഞ്ഞാ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഖരിച്ചെന്നപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ്പോർഡർ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക്. പറയാൻ എനിക്ക് അർഹതയില്ല, എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലെ, ഞാൻ പോട്ടെ. ആനന്ദ, നീ ഇരിക്കേ. ഇരിക്കാനൊന്നും നേരമില്ല അച്ഛാ, നാളെ ജോയിൻ ചെയ്യണം. എനിക്ക് ഭ്രാന്തായി പോവും. ഒന്നും പറ്റിയതല്ല, ഞാനേ ഒരു നാടകത്തില് ചട്ടുകാലനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുക. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത്, വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എന്തിനാ? ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്ന് മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ,
ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാ. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാലും ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറ ഇല്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്ക് ചെതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. പരിപ്പോട എവിടെയോ? ഇന്ന് പരിപ്പോട ഉണ്ടാക്കില്ലേ സാർ? പരിപ്പോട ഉണ്ടാക്കിയില്ലേ? ഇതോ പരിപ്പോടേം ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എടുക്ക എടുക്ക എടുക്ക, പോയി പരിപ്പോട ഉണ്ടാക്കിക്കൊണ്ടുവരിക. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കുക എന്ന് പറഞ്ഞ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. അതല്ലേ നേതാക്കന്മാരുള്ളത്? എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണ് കെട്ടണം. അത്ര പെണ്ണ് കെട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്കുന്ന ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ടു തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ദൈവം ഇല്ല, അമ്പലം ഇല്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോകിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു ദിവസം അവിടെ തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് തരുന്നു. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാരി മിണ്ടരുത്, വക്കീലാണ് കോടതി പോകുന്ന നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, ചില കോടതി കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട്? തമാശക്ക്? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം. ബൂർഷാസി കം സെലിം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡൽ സക്സിലിയുടെ പുസ്തകം, അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ല? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവ ബീച്ച്. ഹവ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? അറിയാതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കോട്ടയം പുഷ്പനാഥനെയും മാത്യു മറ്റത്തിനെയും മോൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ? അത് സാരമില്ല, എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ആഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും.
അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങവെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. ഐ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോൾ അകത്തേക്ക് വയ്ക്കോ. അച്ഛനേരം നീ വന്നേ. താനൊരു ഭ്രാന്തരെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടികിട്ടും. പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം, ഇപ്പൊ പോയേക്കാം. എന്നിട്ട് പോവാ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല? പ്രതികരണം അറിയാൻ കാത്തുനിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലേ, എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട.